ആരെ തടയണ്ട, നികത്തിക്കാൻ പോന്നാ പുള്ളി എടുക്കട്ടെ. സാറെ പുള്ളി എന്നിട്ട് വേണം പൊട്ടിക്കാൻ. പുള്ളി പടക്കം പൊട്ടിക്കുന്നതിനുള്ള ഞാൻ നോക്കി നിന്നോണം. ഇത് പൊട്ടുപോയി. ട്രെയിൻ റെക്കോർഡൊക്കെ പൈസ അക്കൗണ്ട് വന്നില്ല. ഇങ്ങനെ എല്ലായിടത്തും ഒരു മിന്നൽ വരുമായിരുന്നു. അന്നിട്ടാണ് സാധനം പോകുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ ഫ്ലാഷ് അടിക്കുന്നുണ്ട്. അതുപോലെ കണ്ടുപോകുന്ന ഇങ്ങനെ മിന്നു അവിടെ എല്ലാം അതായത് ഡൽഹിയിലെ മെട്രോ വന്നപ്പം ശരിയായില്ല.
ഒന്നുമില്ല ആ ഒരു പിന്നെ കൂട്ടിയാൽ മതി വേറെ ചെയ്യാൻ. ഞാനല്ല അവനെ മാറ്റതല്ലേ ചോദിച്ചോളെ നിങ്ങൾ റെയിൽവേ എഞ്ചിന്റെ പ്രൊഡക്ട് കൊട്ടോ ഒരു കാട് തീർന്നു അതുകൊണ്ട് പാട്ടുകൾ തീർന്നിരിക്കാം. അതിലൊരു ഫുൾ റെക്കോർഡിംഗ് കേട്ടോ, അവസാനം കാട് തീർന്നു കഴിഞ്ഞു പോട്ടുന്നേ. നീ പോയി ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നോക്കണ്ടല്ലോ. നാളത്തെ ജന്മഭൂമി മാത്രം ജന്മഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ ത്രിജോ ചേർന്നു ചീഫ്. എന്നാ കുട്ടികൾ സമയം എന്ന് പറയത്തില്ല, പെട്ടെന്നായിരിക്കും. ബിഗ് ബിക്ക് അത് മമ്മൂട്ടിന് ഇങ്ങനെ തിരിച്ചു വന്നൊരു പീസ് ഇല്ല. മണ്ടഞ്ചുഷ്ണുള്ള സ്ഥലത്ത് നിന്ന് മാറ്റണോ അവർ മണ്ടഞ്ചുഷ്ണ ഒരു മണിക്കൂർ 15 മിനിറ്റ് റോളിംഗ് പറയുന്ന റിസ്ക് വിഷയമില്ല. അല്ല എനിക്കത് എനിക്ക് ഫ്രീ റോളാ പൊട്ടി കഴിഞ്ഞു അടിപൊളി. 15 സെക്കൻഡ് 15 സെക്കൻഡ് തന്നെ റോളാവും, ആകെ 10 സെക്കൻഡേ ഉള്ളൂ ഇത് പൊട്ടുന്നത്. ചെറിയ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെയുള്ള ദിവസം അതൊക്കെ 12 മണിക്കൂർ
അതാണ് സീനിയർ ക്യാമറ പ്രൊഫഷണൽ ക്യാമറ പൊട്ടിക്കുന്നില്ല പൊട്ടിക്കുന്നില്ല നവിയോ അപ്പാണ് ഞാൻ അറിയുന്നത്. അതായത് വാർത്ത വായിക്കുന്ന ഇപ്പം അല്പസമയത്തിനൊക്കെ പൊട്ടിക്കുന്നതാണ്. അവര് പോകുന്നുള്ളു, അവര് അവിടുന്ന് മാറുമ്പോ പട്ടാളത്തിലേക്ക് ഇവിടാണെന്ന് മനുഷ്യ നാടാൻ പോകുന്നു. നിങ്ങൾ വിളിച്ചേ മാസമാണ് വിളിച്ചത് നാണ്ട മാസം പോകുന്നു. ഒരു വാട്ടൂർ വാരി നോവനെ കഴിഞ്ഞു ഞാൻ മനുഷ്യനാണ്. ഓടുന്നു അവര് ഓടുന്നു റെഡിയാണ് ഓടിപ്പോവാ റെഡിയാ റെഡിയാ മറന്നു കേട്ടോ അവർ പറഞ്ഞു കാലായിരിക്കും ഓണാണോ ഓടി കയറൂല ഇതിനെ പറ്റി തോന്നുന്നില്ല.
ഞാനിങ്ങനെ നോട്ട് പഠിച്ചോണേ എന്നും അറിയാമല്ലോ ഫീലൊക്കെ വന്നാൽ അടിക്കണ നടക്കുന്നേ ഉള്ളൂ. ഒറ്റ മിനിറ്റ് മെയിനായിട്ട് പരസ്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ സാധന ഷീൽഡ് അത്രയും ഭാഗത്ത് തടയാൻ
ചോദിച്ചു അവരോട്. അപ്പൊ പിന്നെ പച്ച കേബിൾ ഇട്ടിങ്ങനെ അത്ര പരസ്യമാണ്. പാരാ സ്വിഫ്റ്റ് പഠിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ നേരിച്ച. പ്രാർത്ഥന കഴിഞ്ഞല്ലോ എന്തിനാ പൊട്ടിക്കാത്ത? ഉച്ചയൂണ് കഴിഞ്ഞോ? മറ്റേ ഓണർ പറയുന്നത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യണം, അല്ലാതെ അതെ 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 ശ്രീധരനോട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഭയങ്കര ഏറെപ്പതി ശ്രീധരനോട് പറഞ്ഞു. നേരത്തെ പറയണ്ടേ? അഞ്ചു പ്രാവശ്യം പറഞ്ഞു. വെയില് മാറി മഴ വരുന്നുണ്ട്. എന്റെ ഫോണി
ഷാജിയേട്ടനെ പറ തോക്കിൻ്റെ അകത്ത് മഴ പെയ്ത് ഒട്ടാൻ തുടങ്ങി എന്നൊക്കെ നമ്മുടെ വയലായിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് ഇത് പോകുന്നു. പൊട്ടിക്കാൻ